ഏറ്റവും ഒടുവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിച്ച ടൂർണമെന്റ് ആയിരുന്നു കോഴിക്കോടും മലപ്പുറത്തും വെച്ച് നടന്ന സൂപ്പർ കപ്പ്. ഇപ്പോൾ അഹമ്മദാബാദിൽ നടക്കുന്ന ഇന്ത്യൻ വിമൻസ് ലീഗും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റാണ്. എന്നാൽ ഇവ രണ്ടിൻ്റെയും സംഘാടനത്തിൽ ഫുട്ബോൾ ഫെഡറേഷൻ പഴികെട്ടുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ കപ്പ് സംഘാടനം ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഏറ്റവും മോശമാണെന്ന പേര് കേട്ടു. വിമൻസ് ലീഗിലും അതേ വിധത്തിൽ സംഘാടനത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടുകയാണ് താരങ്ങളും ക്ലബ്ബുകളും. വനിതാ താരങ്ങൾക്ക് ഏർപ്പെടുത്തിയ താമസ സൗകര്യവും കൊടും ചൂടിൽ കളിക്കേണ്ടി വരുന്നതുമൊക്കെ താരങ്ങൾ പരാതിയായി മാധ്യമങ്ങളോട് പറഞ്ഞു. വനിതാ ലീഗിൽ മത്സരങ്ങളുടെ സമയവും തത്സമയ സംപ്രേഷണം ചെയ്യുന്ന രീതിയും ഒക്കെ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. എന്തായാലും നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് കല്യാൺ ചൗബേ. ഇത്തവണ ചില പ്രശ്നങ്ങളുണ്ടായി, അടുത്ത വർഷം മുതൽ അങ്ങനെ ഉണ്ടാവില്ലെന്ന് ചൗബേ പറയുന്നു. രാവിലെ 7:30-8 മണിക്കുമൊന്നും നിങ്ങൾ ഫുട്ബോൾ കളിക്കേണ്ടവരല്ല. പക്ഷേ ഇത്തവണ സമയക്കുറവ് മൂലമാണ് ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങൾ ഇന്ത്യയിൽ ഫുട്ബോൾ കളിക്കാൻ കഴിയുന്നവയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വനിതാ ലീഗ് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് തുടക്കത്തിൽ തന്നെ വിവാദമായതാണ്. രാവിലെ 8:30-4:30 മാച്ചുകൾ നടക്കുക. രാവിലെയുള്ള മത്സരങ്ങൾക്ക് തത്സമയ സംപ്രേഷണം ഉണ്ടാവില്ലെന്ന് നേരത്തെ തന്നെ ഫെഡറേഷൻ അറിയിച്ചിരുന്നതാണ്. വൈകിട്ടത്തെ മത്സരങ്ങളും യൂട്യൂബ് ലൈവ് മാത്രമേ ചെയ്യുന്നുള്ളൂ. മുൻപ് 2-3 ക്യാമറകൾ മാത്രം ഉപയോഗിച്ച് നടത്തിയിരുന്ന ലൈവ് ടെലികാസ്റ്റിൻ്റെ സ്ഥാനത്ത് ഇത്തവണ മികച്ച ഗുണനിലവാരം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ചൗബയുടെ അവകാശവാദം. 34 മാച്ചുകൾ ലൈവ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം രാവിലെയുള്ള മാച്ചുകൾ ലൈവ് ചെയ്യുന്നതിന് എന്താണ് തടസ്സമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ലൈവ് ചെയ്യുന്നവർ വൈകിയാണോ ഉണരുന്നതെന്ന് ഇവർ പരിഹസിക്കുകയും ചെയ്യുന്നു. ടൂർണമെൻറ്റ് ആരംഭിക്കുന്നതിന് വെറും 4 ദിവസം മുൻപ് 21 ഏപ്രിൽ ലൈവ് ടെലികാസ്റ്റിനുള്ള ടെൻഡർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ചതെന്ന വിവരം ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. വൈകിട്ടത്തെ മാച്ചുകൾ മാത്രമേ ലൈവ് ചെയ്യൂ എന്ന വിവരം ക്ലബ്ബുകൾ അറിഞ്ഞതുപോലും കിക്കോഫിന് 1 ദിവസം മുൻപ് മാത്രമാണ്. ഇതിനും കാരണം ചൗബേ പറയുന്നുണ്ട്. ഓരോ ടൂർണമെൻറ്റിനും വെവ്വേറെ ടെൻഡറുകൾ ക്ഷണിക്കേണ്ടതായി വരികയാണ്. നിലവിൽ 200-250 മാച്ചുകൾ എല്ലാ വർഷവും നടത്തി വരുന്നു. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ചൗബേ പറയുന്നത്. ഇത്തവണ സൂപ്പർ കപ്പും ശരിയായല്ല നടന്നത്. ഏപ്രിൽ മെയ് മാസങ്ങൾ ഇന്ത്യയിൽ ഫുട്ബോളിന് യോജിച്ചതല്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അടുത്ത സീസൺ മുതൽ എല്ലാ മാച്ചുകളും 2 വാരത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യും. മത്സരങ്ങൾ സംബന്ധിച്ച് ഉയർന്ന പരാതികൾ വളരെ ഗൗരവപൂർവ്വം പരിഗണിക്കുകയാണ്. അടുത്ത വർഷത്തെ ഇന്ത്യൻ വിമൻസ് ലീഗും സൂപ്പർ കപ്പും ഇങ്ങനെയാവില്ലെന്ന് ആവർത്തിക്കുകയാണ് ചൗബേ. U17 വനിതാ ലോകകപ്പ് നടത്തുകയും വനിതാ ഫുട്ബോളർമാർക്ക് മിനിമം വേതനമായി പ്രതിവർഷം 3.2 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്ത ഫുട്ബോൾ ഫെഡറേഷൻ വനിതാ ഫുട്ബോളിനെ അങ്ങ് ഉദ്ധരിച്ച് കളയുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തലക്കേറ്റ അടിയായിരുന്നു IWL നടത്തിപ്പിൽ കേട്ട പരാതികൾ. സൂപ്പർ കപ്പിൽ പിന്നെ പരാതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഡിയങ്ങളുടെ സൗകര്യങ്ങളിൽ തുടങ്ങിയ ഒടുവിൽ ട്രെയിനിങ് ഗ്രൗണ്ടുകളിലെ അപര്യാപ്തതകളിൽ വരെ എത്തി പരാതി. ഇന്ത്യൻ ഫുട്ബോളിൽ പരാതികൾ അടുത്ത കാലത്തെങ്ങും അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളായിരുന്നു ഇവ രണ്ടും. അടുത്ത വർഷമെങ്കിലും ചൗബേ പറയുന്നതുപോലെ കാര്യങ്ങൾ ശരിയായാൽ അവർക്ക് കൊള്ളാം.